കൊല്ലം ജില്ലയിൽ കൊല്ലത്തും അതുപോലെ തന്നെ കൊട്ടാരക്കരയിലുമാണ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള ഈ സമര പരിപാടികൾ കൊല്ലം ജില്ലയിൽ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നിർമ്മാണ തൊഴിലാളി സേവനനിധി പെൻഷൻ കുടിശ്ശികയും മറ്റ് ആനുകൂല്യങ്ങളും ഈ വരുന്ന ഓണത്തിന് മുൻപായി തന്നെ വിതരണം ചെയ്യണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. നമുക്കറിയാം, സാധാരണ പ്രാസംഗികൻ പറഞ്ഞതുപോലെ നിർമ്മാണ മേഖലയിൽ തൊഴിലെടുക്കുന്ന നിർമ്മാണ തൊഴിലാളി പെൻഷൻ വാങ്ങിക്കുന്ന കുട്ടികൾക്ക് സഹാക്കൾക്ക് 14 മാസത്തെ കുടിശ്ശിക ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് കൃത്യമായും കാര്യക്ഷമതയോടുകൂടിയും പിരിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ കഴിയുമെന്ന് യൂണിയനും അതുപോലെ തന്നെ ഗവൺമെൻറ്റും തമ്മിലുണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഉരുത്തിരി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനുള്ള ഏർപ്പാടുകൾ ഉണ്ടാകുകയും ചെയ്തു. എന്നാൽ അത് കാര്യക്ഷമമായി നടക്കുന്നില്ല. അത് കാര്യക്ഷമമായി നടക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇത്തരത്തിലുള്ള ഒരു അനിശ്ചിതത്വം ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, സാധാരണ നിർമ്മാണ തൊഴിലാളി മേഖലയിൽ പണിയെടുത്തിട്ടുള്ള തൊഴിലാളികൾ എന്ന് പറയുന്നത് ആരും ഭൂസ്വത്തുള്ള വലിയ സമ്പന്നന്മാരൊന്നുമല്ല, സാധാരണക്കാർ, അർത്ഥവട്ടിനിക്കരായിട്ടുള്ളവരാണ്. അവർക്ക് വയസ്സുകാലത്ത് കിട്ടുന്ന ഈ പെൻഷൻ കൃത്യമായി കിട്ടാത്തത് കൊണ്ട് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് നമ്മൾ ആരോടും ചോദിച്ചറിയേണ്ട കാര്യമുള്ളതല്ല. ഇത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ പണിയെടുക്കുന്ന മേഖല ഏതെന്ന് ചോദിച്ചാൽ അത് നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട മേഖലയിലാണ് ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ പണിയെടുക്കുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്ഷേമനിധി ഏതെന്ന് ചോദിച്ചാലും നമ്മുടെ നിർമ്മാണ മേഖലയിലെ ക്ഷേമനിധി തന്നെയാണ്. മറ്റ് ഏത് തൊഴിൽ കണ്ടെത്തുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ ജീവിത പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് ഒരു ഉപജീവനമാർഗം കണ്ടെത്താൻ കഴിയുന്ന ഒരു മേഖല കൂടിയാണ് നിർമ്മാണ മേഖല. പണിയെടുക്കുന്ന തൊഴിലാളികൾ തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഗവൺമെന്റിനെ അടക്കം സംരക്ഷിക്കുന്നത്. പലപ്പോഴും പല നടപടികളും സഹായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നതും ഈ മേഖലയിലെ തൊഴിലാളികൾ തന്നെയാണ്. പക്ഷേ നമ്മുടെ നിരവധി ആവശ്യങ്ങൾ അതിപ്പോഴും പരിഹരിക്കപ്പെടാതെ കഴിഞ്ഞ ഏറെ നാളുകളായി നമ്മൾ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായ സമരങ്ങൾ സമരമാർഗങ്ങൾ ഈ സംസ്ഥാനത്ത് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. CIPയുടെ കഴിഞ്ഞ സംസ്ഥാന ജനറൽ കൗൺസിൽ തന്നെ ഏറ്റവും പ്രധാനമായും ഉന്നയിക്കപ്പെട്ട വിവിധ മേഖലയിലെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഉയർന്നു വന്നപ്പോൾ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് വിവിധ തലങ്ങളിലുള്ള പണിയെടുക്കുന്ന തൊഴിലാളികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഏറ്റവും സജീവമായി ഉയർന്നു വന്നിരിക്കുന്നത്.